നമ്മളിന്ന് ബ്രാഞ്ച് അക്കൗണ്ട്സാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ബ്രാഞ്ച് എന്നാൽ എന്താണ്? ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ എന്തു പറയാം, അതൊരു സബ് ഡിവിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സബ് ഡിവിഷൻ ഓഫ് എ ലാർജ് ബിസിനസ് എന്ന് പറയാം. ഒരു വലിയ ബിസിനസ്സിൻ്റെ ഒരു സബ് ഡിവിഷൻ ആണെന്ന് പറയാം ഒരു ബ്രാഞ്ച് എന്ന് പറയാം. ഒരു ബ്രാഞ്ച് ഒരു വലിയ കമ്പനി വേണ്ടി ചെയ്യേണ്ട മെയിൻ ആവശ്യമെന്ന് പറയുന്നത് എന്തായിരിക്കാം, അതിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബ്രാഞ്ച് ഒരു കമ്പനി ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ബ്രാഞ്ചസ് കണ്ടിട്ടുണ്ടായിരിക്കാം. SBI ഡിഫറെൻ്റ് ഒരു ബാങ്കാണ് SBI, അതിൻ്റെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കാം. ബാറ്റ ഷൂവിൻ്റെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ എല്ലാ ബ്രാഞ്ചിലും എന്തുണ്ടായിരിക്കാം, ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കാറുണ്ട്. ഈ ട്രാൻസാക്ഷൻ എല്ലാം എന്തുണ്ടായിരിക്കാം, നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ബ്രാഞ്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഒരു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഒരു ബ്രാഞ്ച് പ്രോഫിറ്റിലാണോ അല്ലെങ്കിൽ ലോസിലാണോ റൺ ചെയ്യുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ ബ്രാഞ്ചിൻ്റെ കൃത്യമായ കണക്ക് വിവരങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. കൂടാതെ ഈ ബ്രാഞ്ച് നമ്മൾക്ക് ക്ലോസ് ചെയ്യണോ അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ ബ്രാഞ്ച് അക്കൗണ്ട് മസ്റ്റാണ്. അടുത്തായി ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ്. അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മളെ ബ്രാഞ്ചിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചസ്. സെക്കൻഡ് വൺ, ഇൻഡിപെൻഡൻ്റ് ബ്രാഞ്ചസ്. തേർഡ് വൺ, ഫോറിൻ ബ്രാഞ്ചസ്. ഫസ്റ്റ് നമുക്ക് ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചസ് നോക്കാം. ദി ബ്രാഞ്ച് വിച്ച് ഡസ് നോട്ട് മെയിൻറ്റെയിൻ എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഇറ്റ്സ് ട്രാൻസാക്ഷൻ ഈസ് സെഡ് ടു ബി ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച്. ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യാണ്, അതിൻ്റെ എല്ലാ അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും അവിടെ അല്ല പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച് എന്ന് പറയാം. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഗുഡ്സും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രം ആർക്കുള്ളൂ, ഒരു ബ്രാഞ്ചിനുള്ളൂ. അവരൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനൊന്നുള്ള റേറ്റ് ആർക്കില്ല, ഈ ബ്രാഞ്ചിനില്ല. കാരണം ഹെഡ് ഓഫീസ് എന്താണോ കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന ഗുഡ്സ് എന്ത് ചെയ്യും, ഇവർ ബ്രാഞ്ചിൽ വെച്ച് സെയിൽ ചെയ്യും. അതിൽ നിന്ന് എന്ത് കിട്ടുന്നു അതൊന്നു തന്നെ എന്ത് ചെയ്യും, അത് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിലേക്ക്, അത് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചസ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചസ്. എന്തൊക്കെ മെത്തേഡ്സാണ് അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സിലാണ് അവർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് ഡെബ്റ്റേഴ്സ് സിസ്റ്റം. സെക്കൻഡ് വൺ, സ്റ്റോക്ക് ആൻഡ് ഡെബ്റ്റേഴ്സ് സിസ്റ്റം. തേർഡ് വൺ, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം. ഫോർത്ത് വൺ, ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം.
നമ്മൾക്ക് ഇവിടെ ഈ ഒരു രണ്ട് സിസ്റ്റം മാത്രമേ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളൂ, ഡെബ്റ്റ് സിസ്റ്റം പിന്നെ സ്റ്റോക്ക് ആൻഡ് ഡെബ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് നമ്മൾ ഡെബ്റ്റ് സിസ്റ്റം നോക്കാം. ഡെബ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കാം, ഹെഡ് ഓഫീസ് എന്ത് ചെയ്യും, ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഹെഡ് ഓഫീസ് ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതായത് എത്ര ബ്രാഞ്ചസ് ഉണ്ടോ ആ ഓരോ ബ്രാഞ്ചസിനും എന്ത് ചെയ്യും, ഓരോ ബ്രാഞ്ച് അക്കൗണ്ട് വീതം ആ ഹെഡ് ഓഫീസിൽ പ്രിപ്പയർ ചെയ്യും. മെയിൻ ലക്ഷ്യം പർപ്പസ് എന്ന് വെച്ചാൽ പ്രോഫിറ്റാണോ ലോസാണോ ആ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിന് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു നോമിനൽ നേച്ചറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഒരു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കോമ്പിനേഷനാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ആൻഡ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ എല്ലാം ഒരു കമ്പൈൻ ചെയ്തതാണ് എന്ന് പറയാം നമുക്ക് ഒരു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയാം. ഒരു ബ്രാഞ്ച് അക്കൗണ്ട് നമുക്ക് എന്ത് പറയാം, ഒരു ഹെഡ് ഓഫീസിൻ്റെ ഒരു ഡെപ്റ്ററായിട്ടാണ് ആര് കണക്കാക്കുന്നത്, ഒരു ഹെഡ് ഓഫീസ് അതിൻ്റെ ബ്രാഞ്ചിനെ കണക്കാക്കുന്നത്. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ക്യാഷ് ഇങ്ങോട്ട് തരാം, അല്ലെങ്കിൽ നമ്മൾക്ക് കടം കിട്ടാനുള്ള വ്യക്തികൾ, അതായത് നമ്മൾ ആർക്കെങ്കിലും ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തരാനുള്ള ആളുകളെ നമ്മൾ എന്താ പറയുക, ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. അതായത് എന്താണ്, ഒരു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹെഡ് ഓഫീസിൻ്റെ ഡെപ്റ്ററായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ജനറലി ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രാഞ്ചിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, വളരെ സ്മോൾ ആണെങ്കിൽ മാത്രമാണ് എന്ത് പറയുക, നമ്മൾ ഈ ഡെപ്റ്റ് സിസ്റ്റം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം വലിയൊരു ബ്രാഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടാവും, ആ ട്രാൻസാക്ഷൻ്റെ എല്ലാ കണക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹെഡ് ഓഫീസിൽ രേഖപ്പെടുത്താനൊന്നും കഴിയില്ല. അപ്പോൾ ഒരു ചെറിയ ജനറലി ഒരു ചെറിയ ബ്രാഞ്ചാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, ഡെബ്റ്റ് സിസ്റ്റം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഒരു ബ്രാഞ്ച് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പറഞ്ഞു, എങ്ങനെയാണ് ഒരു ഹെഡ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഗുഡ്സ് ബ്രാഞ്ചിൽ വെച്ച് സെയിൽ ചെയ്തിട്ട് ആ ക്യാഷ് എന്ത് ചെയ്യാന്ന് തന്നെ എന്ത് ചെയ്യും, ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഒരു ബ്രാഞ്ച് റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒരു ബ്രാഞ്ച് സോറി ഒരു ബ്രാഞ്ചിലേക്ക് ഒരു ഹെഡ് ഓഫീസ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് മേ ബി അത് കോസ്റ്റ് പ്രൈസിനായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് വൺ പറയുന്നത് സെല്ലിങ് പ്രൈസ്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, ഹെഡ് ഓഫീസ് എത്ര രൂപയ്ക്കാണോ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ പ്രൈസിന് തന്നെ എന്ത് ചെയ്യുകയാണ് ബ്രാഞ്ചിന് കൊടുക്കുക. സപ്പോസ് 10 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത് പർച്ചേസ് ചെയ്തെങ്കിൽ 10 രൂപയ്ക്ക് തന്നെ എന്ത് ചെയ്യുക, അത് ബ്രാഞ്ചിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് കോസ്റ്റ് പ്രൈസിനാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയാം. ഇൻവോയ്സ് ഈ ഒരു കേസിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 10 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത സാധനം മേ ബി അത് കൊടുക്കുന്നത് ഒരു 12 രൂപയ്ക്കായിരിക്കും. അതായത് 2 രൂപ എന്തായിരിക്കാം പ്രോഫിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടുള്ള വ്യത്യാസം, അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ എന്താ പർച്ചേസ് ചെയ്ത അതേ ക്യാഷിന് തന്നെ കൊടുക്കുക, അതാണ് ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയും.
ലാംഗ്വേജ്. നെക്സ്റ്റ് എന്താണ് സെല്ലിംഗ് പ്രൈസ്, അതായത് 10 രൂപയ്ക്ക് എന്താണ് ഹെഡ് ഓഫീസ് പർച്ചേസ് ചെയ്ത സാധനം എന്ത് ചെയ്യാണ് ഒരു 12 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത് അത് അവരെ ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നതെങ്കിൽ അതിനെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയാം. ഫസ്റ്റ് നമുക്ക് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് ഒന്ന് നോക്കാം. നേരത്തെ പറഞ്ഞു കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്താ പറഞ്ഞു, എന്താണ് പർച്ചേസ് ചെയ്യുന്ന ഹെഡ് ഓഫീസ് 10 രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്യുന്നത് ആ സെയിം എമൗണ്ടിന് എന്താ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് ആണെന്ന് പറയാം. അടുത്ത നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം, അതായത് ഈ ഒരു കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ എങ്ങനെയൊക്കെയാണ് ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ വരുന്ന ജേണൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജേണൽ എൻട്രീസ് ആരുടെ ബുക്കിലാണ്, ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എന്തൊക്കെ ജേണൽ എൻട്രീസ് ആണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ ഈ ബ്രാഞ്ചിൻ്റെ ട്രാൻസാക്ഷനൊക്കെ എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഹെഡ് ഓഫീസിലാണ്. അപ്പോൾ ഈ ഹെഡ് ഓഫീസിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ജേണൽ എൻട്രി വരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസെറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ പറയുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്ന ജേണൽ എൻട്രീസ് ആണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, ഫസ്റ്റ് നോക്കാം നമുക്ക് എന്താണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട്, ബ്രാഞ്ച് അദർ അസറ്റ്, വേറെ എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അത്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോമിനൽ നാച്ചുറൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് പ്രത്യേകത എന്തായിരിക്കും ഒക്കെ അവിടെയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് നോക്കാം എന്തായിരിക്കാം വരുന്നത്, ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് എങ്ങനെയായിരിക്കും വരിക, അസറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. എന്നാൽ ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും, അല്ല സോറി ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും എന്ത് ചെയ്യുന്നത് അതിൻ്റെ ലയബിലിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഓരോ ദിവസം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ചിന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുഡ്സൊക്കെ ഇവിടെ നിന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും, ഹെഡ് ഓഫീസിൽ നിന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ എൻട്രി എന്നാണ് തേർഡ് വൺ പറയുന്നത്. എന്തായിരിക്കാം ബ്രാഞ്ച് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ അതിന് പ്രത്യേകം ഒരു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ളൊരു അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ഗുഡ്സ് ഇങ്ങോട്ട് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തു എന്നുള്ള എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, അതായത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുമെന്ന് പറയുന്നു. കൂടാതെ എന്താണ് അടുത്തത്, ഏതെങ്കിലും ഒരു ഗുഡ്സ് എന്ത് ചെയ്യാണ് ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച്, അതായത് ഏത് അക്കൗണ്ടിൽ നിന്നാണോ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് വന്നിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്ക് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഗുഡ്സ് തിരിച്ചു പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഗുഡ്സ് ഏത് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അത് നേരെ എന്ത് ചെയ്യും തിരിച്ച് എങ്ങോട്ട് തന്നെ പോകും, അത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് തന്നെ പോകും. അല്ലാതെ നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്ന പോലെ നമ്മൾ അങ്ങനെയൊന്നും എഴുതാറില്ല, ആ അക്കൗണ്ടിലേക്ക് നേരെ എന്താണ് നമ്മളത് തിരിച്ചു കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ എന്താണ് നെക്സ്റ്റ് എന്താണ് സെൻഡ് ക്യാഷ് ടു ദി ബ്രാഞ്ച്, അതായത് ബ്രാഞ്ചിന് ഒരുപാട് ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യണം ഹെഡ് ഓഫീസ് ക്യാഷ് ആർക്ക് കൊടുക്കും ബ്രാഞ്ചിന് കൊടുക്കും. അപ്പോൾ എൻട്രി എന്താ വരിക ബ്രാഞ്ച് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിലേക്കാണ് ഇട്ട് കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ എന്ത് വരും ബാങ്ക് എന്ന് പറയും. കൂടാതെ എന്താണ് ബ്രാഞ്ചിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് ഹെഡ് ഓഫീസിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും എൻ്റെ വരിക ക്യാഷ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് വരും, നേരെ റിവേഴ്സ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തത് ടു റെക്കോർഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട് അസെറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പണിംഗ് എഴുതിയിരുന്നു, ഫസ്റ്റ് ഓപ്പണിംഗ് നമ്മൾ എഴുതിയാണല്ലോ അല്ലേ, ഈ ഓപ്പണിംഗ് എഴുതിയ എൻട്രീസ് നേരെ റിവേഴ്സ് ചെയ്ത് വന്നാൽ എന്തായിരിക്കും അത് ക്ലോസിങ്ങിൻ്റെ എൻട്രി ആയിരിക്കും. എന്തായിരിക്കും ഫസ്റ്റ് എല്ലാ അസറ്റുകളും കൊടുക്കുന്നു ടു ബ്രാഞ്ചിൽ നിന്ന് കൊടുത്താൽ മതി, അപ്പോൾ എന്തായിരിക്കും അതൊരു
ക്ലോസിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താ ക്ലോസിംഗ് ലയബിലിറ്റീസും അതുപോലെ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് എഴുതിയ നമ്മളെ ആ ഒരു എൻട്രി ഓപ്പണിംഗ് ലയബിലിറ്റീസിൻ്റെ എൻട്രി നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ക്ലോസിങ്ങിനുള്ള എൻട്രി ആയിരിക്കും. ഓക്കെ, കൂടാതെ എന്താണ് നമ്മൾക്ക് ഈ ഒരു ബ്രാഞ്ചിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നേരെ എങ്ങോട്ട് സെൻഡ് ചെയ്യണം, ഹെഡ് ഓഫീസിൻ്റെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. അതാണ് എന്ത് എൻട്രി ചെയ്യുന്നത്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വരും. അടുത്ത് വരുന്നത് ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് നമ്മൾ എന്തുണ്ടായിരിക്കും, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിൽ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാകും, കൂടാതെ എന്താണ് ബ്രാഞ്ചിൽ നിന്ന് തിരിച്ച് റിട്ടേൺ വന്നിട്ടുണ്ടാകും. ഇനി വരുമ്പോൾ എന്തായാലും നമുക്ക് എന്ത് കിട്ടും, ഒരു ബാലൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ബാലൻസ് നമ്മൾ എങ്ങോട്ടാണ് എഴുതേണ്ടത്, അത് ആ ഒരു ഹെഡ് ഓഫീസിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് എഴുതേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് വരിക, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അതായത് എത്രയാണോ ബാലൻസ് ഉള്ളത് ആ ഒരു എമൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് മെൻഷൻ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്ന ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ വരുന്ന നമ്മളെ ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്.